കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, നാല് സ്റ്റിച്ചിന്റെ മുറിവേ ഉള്ളൂ. രണ്ടു ദിവസം കഴിയുമ്പോഴേക്കതും ഉണങ്ങിക്കോളും. വീട്ടിലെ നമ്പർ തരുവാണെങ്കിൽ ഞാൻ വിളിച്ചു പറയായിരുന്നു. വേണ്ട ചേച്ചി, വീട്ടിലെ അമ്മയും പെങ്ങന്മാരേ ഉള്ളൂ, അവർ പേടിക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ വിളിച്ചോളാം. തലയ്ക്ക് വേദന ഉണ്ടെങ്കിൽ പറയണം, ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാം. ഇല്ല ഡോക്ടർ, ഇപ്പൊ കുറവുണ്ട്. ആക്സിഡന്റ് കേസല്ലേ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് വേണം, അല്ലെങ്കിൽ നാളെ നമ്മക്കിത് കുറിച്ചോ. അയ്യോ, പോലീസിനോടൊന്നും പറയണ്ട, എനിക്ക് പേടിയാ. അമലിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ട നല്ല പരിചയം. ശരിയാ, ഞാനും അത് ഓർത്തു, എവിടെയോ കണ്ടതുപോലെ. ഇല്ല ചേച്ചി, ഞാൻ സിറ്റിയിൽ അങ്ങനെ വരാറില്ല. ഓ, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. ഒരാളെ പോലെ ഏഴ് പേരുണ്ടെന്നല്ലേ ശാസ്ത്രം. ആ, എന്തായാലും മഴയിൽ അപകടം പറ്റിക്കിടന്ന അമലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ദൈവം നിയോഗിച്ചത് എന്നായിരിക്കും. അതിനിപ്പോ മുൻപരിചയോ എന്തോ ഒന്നും വേണ്ടല്ലോ. അമൽ എന്തായാലും തൽക്കാലം റെസ്റ്റ് എടുക്ക്, മരുന്നിന്റെ സെഡേഷൻ കാണും. സാറേ, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, നാളെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അടച്ചോളാം. അതിനിവിടെ ആരും പൈസയൊന്നും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോ ഈ ബാഗ്? അതിവിടെ വെച്ചാൽ മതി ചേച്ചി. ബോംബൊന്നുമല്ലോ. ഇല്ല സാർ. പോലീസിലൊന്നും പറയണ്ട സ്വാമിയേട്ടാ, ഒരു കൊച്ചു പയ്യനെ. ആക്സിഡന്റ് കേസല്ലേ, നാളെ ആ പയ്യന് ക്ലെയിം കിട്ടണമെങ്കിലും റെക്കോർഡിൽ ഒരു പ്രൂഫ് വേണം. ഹലോ ദേവിക മാഡം. എന്താ പറഞ്ഞോളൂ. നീ അങ്ങ് മദർ തെരേസ ആകാനുള്ള പുറപ്പാടിലാണോ? മനസ്സിലായില്ല. റോഡിൽ കിടക്കുന്ന അപ്പാവി കേസുകളൊക്കെ വാരിയെടുത്തോണ്ട് വന്ന് ട്രീറ്റ് ചെയ്യാൻ നീ ആരാ? അത് നമ്മുടെ കടമയല്ലേ മാഡം. നമ്മുടെ കൺമുൻപില് ഒരാള് ചോര വാർന്ന് കിടക്കുന്ന കണ്ടാൽ അവിടെ കിടന്ന് ചത്തോട്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? അപ്പാവികളെ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടതളണം, അല്ലാതെ ഇതുപോലെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് വരരുത്. ഇതിന്റെയൊക്കെ ജീവനേക്കാൾ വിലയുള്ള മരുന്നുകളാണ് എവിടെ ഉള്ളത്? ഇക്കാര്യത്തിൽ ഇങ്ങനെ രോഷം കൊള്ളുന്ന എന്തിനാ? ഈ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ജയശങ്കർ സാർ,
എംഡി ഡോക്ടർ നിരഞ്ജനും അഡ്മിനിസ്ട്രേറ്റർ അക്ഷര മാഡം. കഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ അവര് പറയട്ടെ. അക്ഷര മാഡം കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിന്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് പണം പോയി എന്ന് ഡോക്ടർ സുനിതയോട് ആരാ പറഞ്ഞേ? അമൽ എന്ന കൊച്ചു പയ്യന് വേണ്ടി ചെലവാക്കിയ മെഡിസിന്റെയും മുറിവ് തുടച്ച കോട്ടന്റെയും വരെ പൈസ ഞാൻ അടയ്ക്കും. ഓ, അങ്ങനെയാകുമ്പോ ഒരു ദേവതാ പട്ടത്തിനുള്ള നീക്കത്തിലാണോ ദേവിക? മനുഷ്യന് നന്മ ചെയ്യാൻ നമുക്ക് ഒരു പട്ടത്തിന്റെ ആവശ്യമില്ല മാഡം, മനസാക്ഷി മാത്രം മതി. അതെ, നമ്മൾ ഈ ആശുപത്രി മരുന്നൊക്കെയായി ഇരിക്കുന്നത് ആളുകളെ രക്ഷിക്കാനല്ല മാഡം. എത്രയോ മരുന്നുകളെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പാഴായി പോകുന്നു, അതിൽ കുറച്ച് ആവശ്യക്കാർ കഴിക്കട്ടെ. എന്നാ പിന്നെ കുറച്ച് മരുന്ന് സ്വാമിയും കൂടി എടുത്ത് കുടിക്ക്. എന്റെ അസുഖത്തിന് മരുന്ന് കുറിക്കാൻ മാത്രം സുനിത ഡോക്ടർ വളർന്നിട്ടില്ലേ? അതിനങ്ങ് ലണ്ടനിൽ നിന്ന് കുറച്ചും കൂടി മെഡിക്കൽ ഡിഗ്രിയൊക്കെ കിട്ടണം. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യില്ല. വേണ്ട, പക്ഷെ ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണമെന്ന് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിക്കുന്ന നന്നായിരിക്കും. അമലിന് നിരഞ്ജൻ ഡോക്ടറെ നോക്കൂ. ആ പറഞ്ഞത് കലക്കുമോ? ചേച്ചി, അക്ഷര മാഡം വിളിക്കുന്നു. ആ, ഞാൻ ചെന്നേക്കാം മോളെ. എക്സ്ക്യൂസ് മീ മാഡം, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ.